എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മൾ ഒമ്പതാം ക്ലാസ്സിലെ ലോസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലന നിയമങ്ങൾ എന്ന ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം അതിന്റെ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഓണ പരീക്ഷയ്ക്ക് കുറച്ച് കൊസ്റ്റ്യൻസുകൾ ഉണ്ടാവും ഒരു തേർട്ടി പെർസെൻറ്റേജ് ക്വസ്റ്റൻസ് ഉണ്ടാവും അപ്പൊ അതുവരെയുള്ള പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പരീക്ഷയ്ക്കുള്ളത് അപ്പൊ നിങ്ങൾ പഠിക്കുക നോക്കി വീഡിയോസ് കൊണ്ട് കൃത്യമായിട്ട് തന്നെ പഠിക്കുക പറയുന്ന കാര്യങ്ങളൊക്കെ അതേപടി ഫോളോ ചെയ്യട്ടോ അങ്ങനെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നല്ല മാർക്ക് വാങ്ങിച്ച് ജയിക്കാൻ സാധിക്കും കേട്ടോ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസുകൾ നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ടല്ലേ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അല്ലെ ഒരു ഗ്ലാസിന്റെ മേളില് ഒരു കാർഡ് ബോർഡ് വെച്ചിട്ട് കോയിൻ വെച്ചിരിക്കുകയാണ് കോയിൻ ആ പേപ്പർ എന്നിട്ട് നമ്മൾ തട്ടിത്തെപ്പിക്കുകയാണ് ചെയ്യുന്നത് നോക്കുക ഒബ്സർവ് ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് കാർഡിൽ സഡൻലി സ്ട്രക് സ്ട്രക് ഓഫ് വാട്ട് ഹാപ്പൻ ടു ദയിൻ വൈ ചിത്രം ശ്രദ്ധിച്ചു എന്താണ് കാർഡ് പെട്ടെന്ന് തട്ടിത്തെറുപ്പിക്കുമ്പോൾ നാണയത്തൊട്ടിന് എന്ത് സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ടായിരിക്കുമെന്ന് വിശദമാക്കുക ഇതാണ് ക്വസ്റ്റിൻ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ പഠിച്ച കാര്യമാണ് എന്താണ് റീസൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ആ അല്ലെ അല്ലെങ്കിൽ ജഡത്വമാണ് കാരണം കാർഡ് നമ്മൾ തട്ടി തട്ടിത്തെറിക്കുമ്പോൾ ആ കോയിൻ അവിടെ തന്നെ ഇരിക്കാനുള്ള ഒരു ടെൻഡൻസി അല്ലെ അവിടെ തന്നെ ഇരിക്കാനുള്ള ഒരു പ്രവണതയാണുള്ളത് അപ്പൊ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ജഡത്വം അല്ലെങ്കിൽ എന്ന് പറയുന്ന എന്ത് തരത്തിലുള്ള ജഡത്തമാണ് അതിൽ തന്നെ തുടരാനുള്ള പ്രവണതയാണുള്ളത് അപ്പൊ എന്താണ് ഇനേഷ്യ ഓഫ് റെസ്റ്റ് അതായത് നിശ്ചല ജഡത്വം അതെ ആൻസർ നോക്കൂട്ടോ ദ കോയിൻ ഫോൾസോൺ ഇതേപോലെ ഞങ്ങൾ എഴുതിയ ചമന്തിട്ടത് കോയിൻ ഫോൾസ് ഇൻടു ഗ്ലാസ് ഡ്യൂ ടു ഇനേഷ്യ ഓഫ് ഫ്രസ്റ്റ് നിശ്ചല ചിടത്തം മൂലം നാണയം ഗ്ലാസ്സിൽ പതിക്കുന്നു ബി പാർട്ടാണ് സെയിം ഫിഗർ തന്നെയാണ് ബി പാർട്ട് നോക്കുക ടു വിച്ച് ലോ ഈസ് ഫിനോമിനെ റിലേറ്റഡ് ഏത് നിയമവുമായിട്ട് ബന്ധപ്പെട്ട സവിശേഷതയാണിത് ഏത് നിയമമാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ കേട്ടോ ഏത് നിയമമാണ് ചോദിക്കും ചോദിക്കുമ്പോൾ നിങ്ങൾ ഏത് നിയമമാണ് എഴുതുക അതിന്റെ സ്റ്റേറ്റ്മെന്റും കൂടെ എഴുതണം കേട്ടോ എന്താണ് എവറി ഒബ്ജക്ട് കണ്ടിന്യൂസ് ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റോർ ഓഫ് യൂണിഫോം മോഷൻ എലോങ് എ സ്ട്രീറ്റ് ലൈൻ അൺലെസ് ആൻഡ് അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ് ഇസ് എ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഒരു പ്രയോഗിക്കുന്നത് വരെ ഓരോ വസ്തുവും അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേരേഖാ സമചലനത്തിലോ തുടരുന്നതാണ് അപ്പൊ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് എഴുതിക്കണം കേട്ടോ അതേ ക്വസ്റ്റിൻ്റെ ഒരു സി പാർട്ടാണ് ചോദിച്ചിരിക്കുന്നത് ഹൗ ഇസ് ഇസ്റ്റർ റിലേറ്റഡ് ടു ദ മാസ് ഓഫ് ഈ ദവിശേഷതയ്ക്ക് വസ്തുവിന്റെ മാസമായിട്ടുള്ള ബന്ധം എന്ത് ഇവിടുത്തെ സവിശേഷത ഏതാണ് ഇനേഷ്യ ഇല്ല ഇനേഷ്യ എന്ന് പറഞ്ഞു ഇനേഷ്യ മാസം തമ്മിലുള്ള ബന്ധം ചോദിച്ചിരിക്കുന്നില്ല നമ്മൾ പഠിച്ചാണ് എന്താണ് ആ മാസ് ഇൻക്രീസസ് ഇനേഷ്യ ഇൻക്രീസല്ലേ മാസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട് ജഡത്വം കൂടുന്നു മാസും ഇനേഷ്യ മാസും ഇനേഷ്യ ഇങ്ങനെയാണ് ആ നേർ അനുവാദത്തിലാണ് മാസും ഇനേഷ്യയും നേർ അനുവാദത്തിലാണ് അത് മാസും ജഡത്തും നേർ അനുവാദത്തിലാണ് അല്ലെങ്കിൽ ഡയറക്ട്ലി എന്ന് പറയാം മാസ് കൂടുവാണെന്നുണ്ടെങ്കിൽ ഇനേഷ്യം കൂടുന്നു അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ കണ്ടതല്ലേ അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാൻ വീഡിയോസിലെല്ലാം കൃത്യമായിട്ട് ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ കാണും

പടിഞ്ഞാറിൽ നിന്നും ഇരുന്നൂറ് ന്യൂട്രൺ ബലം പ്രയോഗിച്ച് വലിക്കുന്നു മേശയിൽ അനുഭവപ്പെടുന്ന പരിണത ബലം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരു മേശ അല്ലെ ഇതൊരു മേശ നമ്മളൊരു ടേബിൾ കൺസിഡർ ചെയ്തിരിക്കുകയാണ് ദെൻ ഈസ്റ്റിലേക്കും വെസ്റ്റിലേക്കും തള്ളുവാന്നാണ് പറയുന്നത് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് കിഴക്കു നിന്നും നൂറ്റമ്പത് ന്യൂട്രൺ ബലം പ്രയോഗിച്ച് പടിഞ്ഞാറോട്ട് തള്ളുവാന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് ഈ ഒരു ഡയറക്ഷൻ നമുക്ക് ഈസ്റ്റ് ആയിട്ട് എടുക്കാം ഇത് ഈസ്റ്റ് ആണ് നമുക്ക് വെസ്റ്റ് വെസ്റ്റായിട്ട് കൊടുക്കാം അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞാൽ മേശയെ കിഴക്ക് നിന്നും നൂറ്റമ്പത് നൂട്ടൺ ബലം പ്രയോഗിച്ച് പടിഞ്ഞാറെടുക്കുക അപ്പം ഈസ്റ്റിൽ നിന്നും ഇങ്ങോട്ട് അല്ലേ ഈസ്റ്റിൽ നിന്നും ഇങ്ങോട്ടാണ് തള്ളുന്നത് ഇങ്ങോട്ട് കൊടുക്കുന്ന ബലം എത്രയാണ് നൂറ്റമ്പത് ന്യൂട്ടൺ അല്ലേ നൂറ്റമ്പത് ന്യൂട്ടൺ ഫോഴ്സ് അല്ലെങ്കിൽ എങ്ങോട്ട് കൊടുക്കുന്നുണ്ട് ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്ക് കൊടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ദെൻ ഇനി അടുത്താണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ പറഞ്ഞിട്ട് പടിഞ്ഞാറ് നിന്ന് ഇരുന്നൂറ് ന്യൂട്ടൺ ബലം പ്രയോഗിച്ച് വലിക്കുന്നു അപ്പൊ ഇവിടുന്ന് വെസ്റ്റ് വെസ്റ്റിൽ നിന്നും ഇങ്ങോട്ട് വലിക്കുവാണ് ഇരുന്നൂറ് ന്യൂട്ടൺ ബലം പ്രയോഗിച്ച് വലിക്കുന്നു പറഞ്ഞിരിക്കുക അപ്പൊ ഈസ്റ്റിലേക്ക് വലിക്കുവാണ് ചെയ്യുന്നത് മനസ്സിലാകില്ല പറഞ്ഞിരിക്കുന്നത് അപ്പൊ മേശയിൽ അനുഭവപ്പെടുന്നത് പരന്തപലം അപ്പൊ റിസൾട്ടന്റ് ഫോഴ്സ് റിസൾട്ടന്റ് ഫോഴ്സ് അല്ലെങ്കിൽ പരനന്തബലം കണ്ടുപിടിക്കാൻ നമ്മൾ ഇക്വേഷൻ പഠിച്ചായിരുന്നു അല്ലേ അപ്പൊ ഇങ്ങോട്ടുള്ളതിനെ നമ്മൾ എഫ് വൺ ആയിട്ട് എടുക്കുവാണെങ്കിൽ ഇത് എഫ് ടു ആയിട്ട് എടുക്കുകയാണ് അപ്പം റിസൾട്ടന്റ് ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു ഇങ്ങനെയാണ് എഫ് വൺ പ്ലസ് എഫ് ടുന്ന് നമുക്കറിയാം ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ ഏതാണ് ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവ് ആയിട്ടും മറ്റേത് നെഗറ്റീവ് എടുക്കാൻ പറഞ്ഞു അല്ലേ അപ്പൊ നമുക്ക് നോക്കാം എന്താ നോക്ക് ഇങ്ങോട്ടുള്ള നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ നെഗറ്റീവ് ആയിട്ട് കൊടുത്ത് ടു ഹൺഡ്രഡ് എന്ന് തോന്നും ആ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത് ആ മൈനസ് ഫിഫ്റ്റീൻ ന്യൂട്ടൺ വരും അല്ലേ ആ അപ്പോൾ ഫിഫ്റ്റീൻ ന്യൂട്ടൺ റിസൾട്ട് ഫോഴ്സ് എന്നല്ല ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഫിഫ്റ്റീൻ നൂട്ടൻ എങ്ങോട്ടാണ് വരുന്നത് ഏത് ഡയറക്ഷനിലേക്ക് ഈസ്റ്റിലേക്കാണ് വരുന്നത് ഇല്ലേ അപ്പം ചോദിച്ചിരുന്ന മേശ എനിക്ക് പരന്തനന്തലം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പം നെഗറ്റീവ് വരാൻ കാരണം ഡയറക്റ്റ് ഇപ്പോൾ തിരിച്ച് ഇത് നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നത് നെഗറ്റീവ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ പോസിറ്റീവ് തന്നെ വരും വരും കേട്ടോ അപ്പം നോക്കുക അപ്പം ഫിഫ്റ്റി ന്യൂട്ടൺ ആണോ ആൻസർ കേട്ടോ അപ്പോൾ ഇതാണ് ആൻസർ ഫിഫ്റ്റി ന്യൂട്ടൺ ആണ് ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് ക്ലിയർ ആയില്ല പരനന്തപലം അല്ലെങ്കിൽ ഫോഴ്സ് ഫോഴ്സിസ് ഫിഫ്റ്റി ന്യൂട്ടൺ Then, move on the question. To remove the dust from a carpet, it is suspended and hit with a stick. What is the scientific principle behind this? കാർപ്പറ്റിൽ നിന്നും പൊടി നീക്കം ചെയ്യുന്നതിന് കാർപ്പറ്റ് തൂക്കിയിട്ട ശേഷം വടി കൊണ്ട് തട്ടുന്നു അല്ലെ നമുക്കറിയാം ഇതിന് പിന്നിലെ ശാസ്ത്ര ശാസ്ത്രതത്വം തന്നെയാണ് ചോദിക്കുന്നത് അപ്പൊ എന്താണ് അതിന് കാരണം എന്താണ് അതും ഇനേഷ്യ ജഡത്വം മൂലമാണ് അല്ലെ എന്ത് ജഡത്വമാണ് അവിടെ നിശ്ചല ജഡത്വം മൂലമാണ് അല്ലെ പൊടിക്ക് പൊടികൾ കാർപ്പറ്റിരിക്കുന്ന പൊടികൾക്ക് അവിടെ തന്നെ ഇരിക്കാനുള്ള ഒരു നമ്മൾ വടി കൊണ്ട് തട്ടുമ്പോൾ എന്താണ് ആ അതിൽ നിന്നും ചലിക്കും പക്ഷെ അതിനവിടെ തുടരാനാണ് ടെൻഡൻസി ആണുള്ളത് അല്ലെ അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത് പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ അതാണ് റീസൺ അപ്പൊ ഇൻ ദ ടെൻഡൻസി ടു കണ്ടിന്യൂ ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് നിശ്ചല ജെടത്വമാണ് കാരണം കാർപ്പറ്റിൽ പറ്റിയിരിക്കുന്ന പൊടി നിശ്ചലാവസ്ഥയിൽ തുടരാനുള്ള പ്രവണതയാണ് അവിടെ കാണിക്കുന്നത് ഇനേഷ്യ ഓഫ് റെസ്റ്റ് അല്ലെ നിശ്ചല ജഡത്വം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എ കാർ ആൻഡ് എ ബസ് ആർ ട്രാവലിംഗ് അറ്റ് ദ സെയിം വെലോസിറ്റി വിച്ച് ഹാസ് ഗ്രേറ്റർ മൊമെന്റം വൈ ഒരേ പ്രവേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാറിനോ ബസ്സിനോ എതിനായി ഏതിനായിരിക്കും ആക്കം കൂടുതൽ എന്തുകൊണ്ട് ഒരേ പ്രവേഗത്തിൽ വെലോസിറ്റി സെയിം ആണ് വെലോസിറ്റി സെയിം ആണ് കാറും ബസ്സും അപ്പൊ ഏതിനായിരിക്കും ആക്കം കൂടുതൽ ആക്കത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞത് മാസും വെലോസിറ്റി പറഞ്ഞു ഇവിടെ വെലോസിറ്റി എങ്ങനെയാണ് വെലോസിറ്റി സെയിം ആണ് മറ്റേത് മാസം എങ്ങനെയാണ് കാറും ഉണ്ട് ബസിനുണ്ട് അപ്പം ഏതിനായിരിക്കും മാസ് കൂടുതൽ മാസ് കൂടുതൽ ബസ്സിനാണ് അല്ലെ ബസ്സിനാണ് അവിടെ മാസം കൂടുതൽ അപ്പം അതിന്റെ റീസൺ എന്താണെങ്കിൽ ആക്കം കൂടുതൽ ബസ്സിനാണ് കാരണം എന്താണ് ബസ്സിന് മാസ് കൂടുതലാണ് അപ്പൊ ആൻസർ എന്താണ് ചോദിച്ചിരിക്കുന്നത് ഏതിനായിരിക്കും ആക്കം കൂടുതൽ ഏതിനാണ് ബസ്സിനാണ് ആക്കം കൂടുതലോ റീസൺ എന്താണ് ബിക്കോസ് വെൻ മാസ് ഇൻക്രീസസ് മൊമെന്റും ഇൻക്രീസസ് ആക്കം കൂടുതൽ ബസ്സിനാണല്ലോ ആക്കം കൂടുതൽ ബസ്സിനാണ് അതിന് കാരണം എന്താണ് മാസ് കൂടുമ്പോൾ ആക്കവും കൂടുന്നു മാസ് കൂടുതൽ ആർക്കാണ് ബസ്സിനാണ് മനസ്സിലായില്ല അപ്പൊ മാസ് കൂടുവാണെന്നുണ്ടെങ്കിൽ മൊമെന്റും അവിടെ കൂടുകയാണ് ചെയ്യുന്നത് കാരണം ഇവിടെ ആണ് പ്രവേഗം സെയിം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ആക്കത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അതൊക്കെയാണ് മാസും അതുപോലെ തന്നെ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗവുമാണ് അടുത്ത നോക്കാം വാട്ട് ഈസ് മീൻ ബൈ റിസൾട്ടന്റ് ഫോഴ്സ് സഫല ബലം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് അതിന്റെ താഴെ ഒരു സബ് ക്വസ്റ്റൻ ഉണ്ട് നമുക്ക് ചെയ്യാം അപ്പൊ ആദ്യമേ നോക്കാം വാട്ട് ഇസ് റിസൾട്ടന്റ് ഫോഴ്സസ് ഓഫ് അവൈലബിൾ നമ്മൾ പഠിച്ചാണ് എന്താണ് വെൻ മോർ ദാൻ വൺ ഫോഴ്സ് അപ്ലൈഡ് ഓൺ എബ്ജെക്ട് അറ്റ് ദ സെയിം ടൈം ദ സം ഓഫ് ദ ഫോഴ്സസ് ആക്ടി ഓൺ ദിൽ ബി ദ എഫെക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സ് പഠിച്ചാണ് കേട്ടോ ഒരു വസ്തുവിൽ ഒന്നിലധികം ബലം ഒരേ സമയത്ത് പ്രയോഗിക്കുമ്പോൾ ഈ ബലങ്ങൾ വസ്തുവിൽ ഉളവാക്കുന്ന ആകെ ബലമാണ് സഫലബലം അല്ലെങ്കിൽ പരിണത ബലം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്നിലധികം ബലങ്ങൾ ഒരു വസ്തുവിൽ പ്രയോഗിക്കുകയാണ് സപ്പോസ് ഇതൊരു വസ്തുവെന്ന് വിചാരിച്ചാൽ അതിലേക്ക് ഒന്നിലധികം ബലം അല്ലെ ഇങ്ങനെ പല ഡയറക്ഷനിൽ നിന്നും പല രീതിയിൽ ബലം പ്രയോഗിക്കുക ചിലപ്പോൾ പൊറോട്ട് ബലിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പൊ എങ്ങനെയാണ് പല രീതിയിൽ ബലം പ്രയോഗിക്കുകയാണെന്നു അതിന്റെ എല്ലാത്തിന്റെയും ആകെ ബലത്തിനെയാണ് നമ്മൾ തന്നെ സഫലബലം അല്ലെങ്കിൽ പരിണത ബലം എന്ന് പറയുന്നത് മനസ്സിലായാലോ ഇനി ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ എന്റെ കൂടെ ഇഫ് എ ഫോഴ്സ് ഓഫ് ഹൺഡ്രഡ് ഈസ് അപ്ലൈഡ് ടു ടുജക്ട് ഇൻ വൺ ഡയറക്ഷൻ ആൻഡ് എ ഫോഴ്സ് ഓഫ് ത്രീ ഫിഫ്റ്റി ന്യൂട്ടൺ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ കാൽക്കുലേറ്റ് ദ റിസൾട്ടന്റ് ഫോഴ്സ് എന്താണ് ഒരു വസ്തുവിൽ നൂറ് ന്യൂട്ടൺ ബലം ഒരു ദിശയിലും മുന്നൂറ്റമ്പത് ന്യൂട്ടൺ ബലം എതിർ ദിശയിലും പ്രയോഗിച്ചാൽ സഫല ബലം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണ് ഇതൊരു ഒബ്ജക്റ്റ് ആണ് ഓ ഒരു ഒബ്ജക്റ്റിലേക്ക് എങ്ങനെയാണ് നൂറ് ന്യൂട്ടൺ ബലം ഒരു ഡയറക്ഷനിലേക്ക് സപ്പോസ് ഇങ്ങോട്ട് ഇങ്ങോട്ടൊരു നൂറ് ന്യൂട്ടൺ ബലം കൊടുക്കുന്നു പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ എതിർ ദിശയിലെത്തണ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ പറയണം മുന്നൂറ്റമ്പത് ന്യൂട്ടൺ ബലവും കൊടുത്തിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സഫലബലം കണ്ടിട്ട് സഫലബലം നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇതിനെ നമ്മൾ എഫ് ആയിട്ട് ആയിട്ടെടുത്തു എഫ് ടു ആയിട്ട് എടുക്കുവാണെങ്കിൽ സഫലബലം അല്ലെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എഫ് ഇസ് ഈക്വൽ ടു എഫ് വൺ പ്ലസ് എഫ് ടു ആണ് ഒരു വാല്യൂന് നമ്മൾ പോസിറ്റീവായിട്ടെടുക്കും ഒരു ഡയറക്ഷനിലേക്കുള്ള പോസിറ്റീവ് ആയിട്ട് എടുക്കുക എഫ് വൺ പോസിറ്റീവ് ആയിട്ട് എടുക്കുവാണെങ്കിൽ മുന്നൂറ്റമ്പത് മൈനസ് എഫ് ടു നെഗറ്റീവ് എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റമ്പത് മൈനസ് മൂർന്ന് വരും ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് ടു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ന്യൂട്രൺ എങ്ങോട്ടാണ് ആ അതായത് മുന്നൂറ്റി ഒമ്പത് ലെഫ്റ്റില് നമ്മളെവിടെയാണോ കൊടുക്കുന്നത് അതനുസരിച്ചിരിക്കും ആ ബലത്തിന്റെ ഡയറക്ഷനിലേക്കാണ് അവിടെ ആക്ട് ചെയ്യുന്നത് കൂടുതൽ ബലമുള്ളത് എങ്ങോട്ടാണ് അങ്ങോട്ടാണ് ഇരുന്നൂറ്റമ്പത് ന്യൂട്രൺ അവിടെ ആറ്റ് ചെയ്യുന്നത് മനസ്സിലായി മുന്നൂറ്റമ്പത് ന്യൂട്രൺ ബലം ഉണ്ടല്ലോ ആ ദിശയിലേക്കായിരിക്കും ഇരുന്നൂറ്റമ്പത് ന്യൂട്രൺ ബലം അവിടെ പ്രവർത്തിക്കുന്നത് ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂട്ടോ എ കാർ ട്രാവൽസ് അറ്റ് എ വെലോസിറ്റി ഓഫ് ഫിഫ്റ്റീൻ മീറ്റർ പെർ സെക്കൻഡ് ദ ടോട്ടൽ മാസ് ഓഫ് ദ കാർ ദർ ഇൻ ഇറ്റ് ഈസ് തൗസൻഡ് കിലോഗ്രാം ഫ മൊമെന്റ ഓഫ് ദി കാർ ഒരു കാറ് പതിനഞ്ച് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തോടെ സഞ്ചരിക്കുന്നു കാറിന്റെയും യാത്രക്കാരൻ്റെയും കൂടി ആക മാസ് ആയിരം കിലോഗ്രാം ആണ് ആക്കം കാണുക എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് കാറിൻ്റെ കേട്ടോ കാറിന്റെ ആക്കം കാണാനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതണം കാറ് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി കാറിന്റെ പ്രവേഗം തന്നിട്ടുണ്ട് എത്രയാണ് കാറിന്റെ പ്രവേഗം എന്ന് പറഞ്ഞിരിക്കുന്നത് വി ഇല്ലേ വി നമുക്ക് എടുക്കാം വി ഈസ് ഈക്വൽ ടു പതിനഞ്ച് മീറ്റർ പെർ സെക്കൻഡ് ആന്ന് തന്നിട്ടുണ്ട് മനസ്സിലായല്ലോ ഇനി മാസം തന്നെ ടോട്ടൽ മാസം ദ കാർ ആൻഡ് ദ പാസഞ്ചർ അല്ലെ പാസഞ്ചറിന്റെയും എന്താണ് കാറിന്റെയും ടോട്ടൽ മാസം തന്നിട്ടുണ്ട് അല്ലെ ടോട്ടൽ മാസ് തന്നിട്ടുണ്ട് അത് എത്രയാണ് ആയിരം കിലോഗ്രാം തന്നിട്ടുണ്ട് ഇനി എന്താണ് മൊമെന്റം ആണ് കണ്ടുപിടിക്കേണ്ടത് മൊമെന്റം ഓഫ് ദ കാർ എന്ന് ചോദിച്ചാൽ കാറിന്റെ മൊമെന്റും അപ്പൊ കാറിന്റെ മൊമെന്റ് പറയുമ്പഴേ നമുക്ക് ഉദ്ദേശിക്കാം എന്താണ് ചോദിക്കുന്നത് മൊമെന്റത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം പി ഇസ് ഈക്വൽ ടു മാസ് ഇൻ വെലോസിറ്റിയാണ് അപ്പൊ മൊമെന്റം ഓഫ് ദ കാർ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ അപ്പൊ നമുക്ക് കാറിന്റെ മാസ് അല്ലെ കാറിന്റെ മാസം പറയുമ്പോ എങ്ങനെയാണ് ആൾ ഇന്ത്യ ഇല്ലേ പാസഞ്ചറിന്റെ മാസം വരും പാസഞ്ചറിന്റെ മാസം വരും അതുപോലെ തന്നെ കാറിന്റെ മാസം വരും അത് ടോട്ടൽ തന്നിട്ടുണ്ട് എത്രയാണെന്നുള്ള ആയിരം തന്നിട്ടുണ്ട് അപ്പം ഈ ടോട്ടൽ കാറിന്റെ മാസം എന്ന് പറഞ്ഞിരിക്കുന്ന ആയിരം കിലോഗ്രാമാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ കാറിന്റെ തന്നെ ആക്കമാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് മനസ്സിലായാലോ അപ്പം ഈസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഡയറക്റ്റ് അങ്ങ് സബ്സിഡ്യൂട്ട് ചെയ്താൽ മതി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതൊള്ളു കേട്ടോ അപ്പൊ മാസം എന്ന് പറഞ്ഞിരിക്കുന്ന ആയിരമാണ് ഇല്ല ആയിരമാണ് വെലോസിറ്റി പതിനഞ്ചാണ് അപ്പൊ എത്രയാണ് ഫിഫ്റ്റീൻ തൗസൻഡ് ഇല്ലേ ഫിഫ്റ്റീൻ തൗസൻഡ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് അവിടുത്തെ ആക്കം എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ആക്കം എത്രയാണ് ഫിഫ്റ്റീൻ തൗസൻഡ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂട്ടോ റീസൺസ് എഴുതാനാണ് ചോദിച്ചത് ഗീവ് റീസൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ബസ് അറ്റ് റസ്റ്റ് സഡൻലി മൂവ് ഫോർവേർഡ് ദ പാസഞ്ചേഴ്സ്റ്റാൻഡിങ് ഇൻ ദ ബസ് ഫോൾ ബാക്ക്വേർഡ് നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ ബസ്സിൽ നിൽക്കുന്ന യാത്രക്കാര് പുറകോട്ട് മറിയുന്നു അതിന്റെ റീസൺ ആണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ആ റീസൺ നമ്മൾ പഠിച്ച ഇനേഴ്ഷിയാണ് അല്ല ജഡത്തം കാരണമാണ് എന്ത് ഇനേഴ്ഷിയാണ് ആ ഇനേഴ്ഷി ഓഫ് റെസ്റ്റ് നിശ്ചല ജഡത്തമാണിതിന് കാരണം റീസണും ചോദിച്ചിട്ടുണ്ട് കേട്ടോ പാസഞ്ചേഴ്സ് കണ്ടിന്യൂ ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് പാസഞ്ചേഴ്സിന് എന്താണ് യാത്രക്കാർക്ക് ആ നിശ്ചലാവസ്ഥയിൽ തുടരാനുള്ള പ്രവണതയാണുള്ളത് അല്ലേ നമ്മൾ പഠിപ്പിച്ചപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പൊ നോക്കുക ഇനേഴ്ഷി ഓഫ് റെസ്റ്റ് ഇസ് ദ റീസൺ ദ പാസഞ്ചേഴ്സ് ടെൻസ് ടു കണ്ടിന്യൂ ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് നിശ്ചല ജെടത്തമാണ് ഇതിന് കാരണം യാത്രക്കാർക്ക് വീണ്ടും നിശ്ചലാവസ്ഥയിൽ തുടരാനുള്ള പ്രവണതയാണ് അവിടെ ഉള്ളത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എ കാർ ഓഫ് തൗസൻഡ് കിലോഗ്രാം ഓട്ടോ കാർ ഓഫ് തൗസൻഡ് കിലോഗ്രാം മൂവ്സ് വിത്ത് എ വെലോസിറ്റി ഓഫ് ടെൻ മീറ്റർ പെർ സെക്കൻഡ് ഓൺ അപ്ലൈ ബ്രേക്സ് ഇറ്റ് കംസ് ടു റെസ്റ്റ് ഇൻ ഫൈവ് സെക്കൻഡ് ദെൻ വാട്ട് ആർ ഇറ്റ്സ് ഇനീഷ്യൽ മൊമെന്റം ആൻഡ് ഫൈനൽ മൊമെന്റും ആയിരം കിലോഗ്രാം ഉള്ള ഒരു കാറ് പത്ത് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നു ബ്രേക്കുകൾ പ്രവർത്തിച്ച് അഞ്ച് സെക്കൻഡ് കൊണ്ട് അത് നിശ്ചലമാക്കുന്നു എങ്കിൽ കാറിന്റെ ആദ്യമാക്കം എത്ര അന്ത്യമാക്കം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് മനസ്സിലായല്ലോ അപ്പം കാറിന്റെ മാസ് തന്നിട്ടുണ്ട് എഴുതാം എടുത്ത് എഴുതാം നന്ദി കാര്യങ്ങളൊക്കെ മാസെത്രയാണ് ആയിരമാണ് കാറിന്റെ മാസ് ആയിരം കിലോഗ്രാം ദൻ അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി ടെൻ മീറ്റർ പെർ സെക്കൻഡ് ആണ് പറഞ്ഞിട്ടുണ്ട് അല്ലെ ബ്രേക്ക് പ്രവർത്തിച്ചത് നിശ്ചലമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ മൂവ് ചെയ്യുന്ന വെലോസിറ്റി നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി ആയിട്ടെടുക്കാം ദാറ്റ് ഇസ് ഈക്വൽ ടു പത്ത് മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് ദൻ സമയം തന്നിട്ടുണ്ട് സമയം അഞ്ച് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് കൊണ്ട് അത് നിശ്ചലം ആകുന്നു അപ്പൊ ഫൈനൽ വെലോസിറ്റി എന്താണ് സീറോ ആണ് അല്ലെ അപ്പൊ എന്താണ് കാറിന്റെ ആദ്യമാക്കം കണ്ടുപിടിക്കുക അതായത് ഇനീഷ്യൽ മൊമെന്റും ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇനീഷ്യൽ മൊമെന്റാണ് ഇനീഷ്യൽ മൊമെന്റം ഇനീഷ്യൽ മൊമെന്റം അല്ലെങ്കിൽ ആദ്യ ആക്കം എന്ന് പറയാം ഇനീഷ്യൽ മൊമെന്റം അല്ലെങ്കിൽ ആദ്യ ആക്കം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം മാസ് വെലോസിറ്റി ആണല്ലോ മാസ് വെലോസിറ്റി ആണ് ആദ്യത്തെ വെലോസിറ്റി എന്ന് വെച്ചാൽ യു ആണ് അപ്പം എം യു നമുക്ക് എടുക്കാം ദാറ്റ് ഈസ് ഇക്വൽ ടു മാസ് തൗസൻഡ് ആണ് തൗസൻഡിൻറ്റു മൂവുന്ന വെലോസിറ്റി ആദ്യത്തെ വെലോസിറ്റി ടെൻ ആണ് അപ്പൊ ആൻസർ അത്ര വരും ടെൻ തൗസൻഡ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് ആദ്യ ആക്കം എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഇനി എന്താണ് ഫൈനൽ മൊമെന്റും കണ്ടുപിടിക്കാനുണ്ടല്ലേ ഫൈനൽ മൊമെന്റും ഫൈനൽ മൊമെന്റ ഫൈനൽ മൊമെന്റും അല്ലെങ്കിൽ എന്താണ് അന്ത്യ ആക്കം അല്ലെ ഫൈനൽ മൊമെന്റും അല്ലെങ്കിൽ അന്ത്യ ആക്കം അന്തി ആക്കുന്ന പറഞ്ഞിരിക്കുന്നത് എത്രയാണ് വരുന്നത് നിക്വേഷൻ എങ്ങനെ എഴുതാൻ സാധിക്കും മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി വി ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എം ഇൻ വി എന്ന് എഴുതാം ദാറ്റ് ഇസ് ഈക്വൽ ടു മാസ് ആണ് നിശ്ചലമാവുന്നു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് നിശ്ചലമാവുമ്പോൾ വെലോസിറ്റി എങ്ങനെയാണ് ആ സീറോ ആണ് അല്ലേ അപ്പൊ ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ന് വരും അപ്പൊ ആദ്യം ആക്കുന്ന പറഞ്ഞാൽ ടെൻ തൗസൻഡ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് ഫൈനൽ മൊമെന്റ് അല്ലെങ്കിൽ അന്തിയാക്കുന്നത് പറഞ്ഞിരിക്കുന്നതാണ് സീറോ ആണ് ക്ലിയർ ആയല്ലോ പറഞ്ഞത് അപ്പം ഇതുപോലത്തെ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാം അങ്ങോട്ട് അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൂമെന്റ് ആക്ക വ്യത്യാസം നിരക്ക് അതിനെ കുറിച്ചുള്ള പ്രോബ്ലംസുകളൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ് എടുത്തപ്പോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ തന്നെയുള്ള ചോദിക്കാൻ ചാൻസ് ഉള്ളൂ അപ്പൊ അതൊക്കെ നിങ്ങൾ വീഡിയോ നോക്കി പഠിക്കുക കേട്ടോ ചെയ്തു തന്നെ പഠിക്കണം പ്രോബ്ലംസ് ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ കേട്ടോ ഇൻ ഗലീലിയോസ് മാർബിൾ ആൻഡ് ചാനൽ എക്സ്പെരിമെന്റ് വാട്ട് കോസ് ഇറ്റ് മാക്സിമം ഹൈറ്റ് ഗലീലിയുടെ ഗോലിയും ചാനലും പരീക്ഷണത്തിൽ ഗോലി പരമാവധി ഉയരത്തിലെത്താൻ ശ്രമിച്ചതിന് കാരണം എന്താണ് നമ്മൾ കണ്ടതല്ല എക്സ്പെരിമെന്റ് ഗലീലിയുടെ എക്സ്പെരിമെന്റ് അപ്പൊ ഇതിന്റകത്ത് ആ ഗോലി പരമാവധി ഉയരത്തിലെത്താനുള്ള കാരണം എന്താണ് എന്തുകൊണ്ടാണ് പറഞ്ഞത് പരമാവധി ഉയരത്തിലെത്താനുള്ള കാരണം ജഡത്വമൂലമാണ് അല്ലേ അതിനാ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി തന്നെയാണോ അപ്പം ജഡത്വമൂലമാണ് അപ്പൊ ആദ്യത്തെ ആൻസർ നമുക്ക് എന്ത് ചെയ്താൽ ഇനേഷ്യ ഇല്ല ഇനേഷ്യ ഇനേഷ്യ അല്ലെങ്കിൽ എന്താണ് ജഡത്വം അല്ലെ ഇനേഷ്യ അല്ലെങ്കിൽ ജഡത്വം മൂലമാണ് അതിന് ആ പരമാവധി വിവരത്തിലെത്താൻ കാരണം അല്ലേ ഇനി വാട്ട് കോസസ് എ ബോൾ ടു കം ടു റെസ്റ്റ് ആഫ്റ്റർ റൈസിങ് ടു സം ഹൈറ്റ് ഇതിലെ ഗോലി കുറച്ച് വരുന്നതിന് ശേഷം നിശ്ചലമായ കാരണമെന്ത അതെ മൂവ് ചെയ്തോണ്ടിരിക്കും അല്ലേ മൂവ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ എന്താണ് നിശ്ചലമായിരിക്കാൻ കാരണം എന്താണ് ആ കർഷണം മൂലം അല്ലെ ഫ്രിക്ഷൻ മൂലം അല്ലേ ഫ്രിക്ഷണം വന്നു ഫ്രിക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അത് അത് അതിന്റെ ചലനം തുടർന്നുകൊണ്ടേയിരിക്കും ഫ്രിക്ഷണം ഫ്രിക്ഷൻ മൂലം അല്ലെങ്കിൽ ഘർഷണം മൂലം എന്താണ് അതോടെ കുറച്ച് കഴിയുമ്പോൾ നിശ്ചലമാവുന്നു അപ്പൊ എന്താണ് ആൻസർ ഫ്രിക്ഷൻ ആ എക്സ്പെരിമെന്റ് നല്ലവണ്ണം മനസ്സിലാക്കിയിരിക്കും കേട്ടോ മനസ്സിലാക്കിയിരുന്നാലും ഉള്ളിങ്ങനെയുള്ള ക്വസ്റ്റിൻസുകളൊക്കെ ആൻസർ കൃത്യമായിട്ട് എഴുതാൻ സാധിക്കത്തുള്ളൂ അപ്പൊ നിങ്ങൾ എപ്പോഴും പഠിക്കുമ്പോൾ ആ പഠിക്കുന്ന ഭാഗം പാഠഭാഗം ക്ലിയർ ആക്കി കൺസെപ്റ്റ് ക്ലിയർ ക്ലിയറാക്കിയിരിക്കണം എങ്കിലുള്ളൂ ഈ കൊസ്റ്റിൻസുകളെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ വെറുതെ കാണാതെ പഠിച്ച് പോകല്ലോ മനസ്സിലാവൂല്ലോ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ ഏതൊരു ക്വസ്റ്റൻസിൽ അപ്പം തിരിച്ചും മറിച്ചും ചോദിക്കും അപ്പൊ അത് അത് എന്താണെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കൺസെപ്റ്റ് ക്ലിയർ ആക്കി വെച്ചോളൂ കാണാതെ ഒരിക്കലും പഠിക്കാൻ ശ്രമിക്കല് അടുത്ത ക്വസ്റ്റൻ നോക്കുക സ്റ്റേറ്റ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം എവരി ബോഡി വിൽ കണ്ടിന്യൂ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റസ്റ്റോർ യൂണിഫോം മോഷൻ അൺലസ് ആൻ അൻബോർ സ്റ്റേറ്റ്മെന്റ് അതേപടി അങ്ങ് എഴുതിക്കോളൂ കേട്ടോ കാണാൻ പഠിക്കുക അതേപടി എഴുതുക അസന്തുലിതമായ ബാഹ്യമലത്തിൽ നിന്ന് വിധേയമാവുന്നവരെ ഓരോ വസ്തുവും നിശ്ചലാവസ്ഥയിലോ നേരേഖയിലുള്ള സമചലനത്തിലോ തുടരും ഇതാണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം സ്റ്റേറ്റ്മെന്റ് അതേപടി പഠിച്ച് എഴുതിക്കോളൂ കേട്ടോ ഇനി അടുത്ത് വിഷ് ക്വാഡിറ്റി ക്യാൻ ദിസ് ലോക്ക് ഡിഫൈൻ ഈ നിയമത്തിന്റെ ഏതെല്ലാം അളവുകളെ നിർവചിക്കാൻ സാധിച്ചു ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ വെച്ചിട്ട് നമ്മൾ ഏതൊക്കെ അളവുകളൊക്കെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്ത് ഏതൊക്കെ അളവുകളാണ് ഓർക്കുന്നുണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ് എന്താണ് ഫോഴ്സ് ഇല്ലേ ഫോഴ്സിനെയും അതുപോലെ തന്നെ അതായത് ബലം ഇല്ലേ ഫോഴ്സിനെയും അതുപോലെ തന്നെ പിന്നെ എന്താണ് ഇനേഷ്യ ഫോഴ്സും ഇനേഷ്യയും ഫോഴ്സിനെയും ഇനേഷ്യയും നമുക്ക് ഇനേഷ്യ കേട്ടോ ഇനേഷ്യും നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്യാൻ സാധിച്ചു അതായത് ജഡത്വത്തെയും ബലത്തെയും നമുക്ക് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഉപയോഗിച്ച് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിച്ചു ഇനി അടുത്ത ക്വസ്റ്റൻ പതിനൊന്ന് നോക്കൂ കേട്ടോ ഐഡന്റിഫൈ ദ റിലേഷൻ ബിറ്റ്വീൻ ദ ടേംസ് ഇൻ ദ ഫസ്റ്റ് പേർ ആൻഡ് ദ സെക്കൻഡ് പേർ ഒന്നാം പദ ബന്ധം കണ്ടെത്തി രണ്ടാം രണ്ടാം പദജോടി പൂരിപ്പിക്കാനാണ് ഇപ്പൊ ഫോഴ്സ് എന്നാണ് യൂണിറ്റ് ആണ് അപ്പൊ മൊമെൻറ്റം മൊമെന്റത്തിന്റെ യൂണിറ്റ് ആണ് എഴുതാൻ മൊമെന്റം അല്ലെങ്കിൽ ആക്കത്തിന്റെ യൂണിറ്റ് എന്താണ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് മൊമെന്റത്തിന്റെ യൂണിറ്റ് അല്ലെങ്കിൽ ആക്കത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് മാറിപ്പോൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് വരും കേട്ടോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് നമ്മൾ പഠിച്ചതാണല്ലോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ യൂണിറ്റ് എന്ത് വരും അതായത് ആക്ക വ്യത്യാസ നിരക്കുണ്ടല്ലോ അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കാരണം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ചേഞ്ച് ഇൻ മൊമെന്റും ബൈ സമയം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡിവൈഡ് ബൈ സമയമാണ് അപ്പൊ സമയം വരുമ്പോൾ പിന്നെ ഒരു സെക്കൻഡാണ് വരും അപ്പം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് പറയുമ്പോൾ അതിന്റെ യൂണിറ്റ് ഏതാണ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് മൊമെന്റം അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് മാറിപ്പോകാതെ മനസ്സിലാക്കി പഠിക്കുക ഇത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ കേട്ടോ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് ഫൈൻ ദ റിസൾട്ടിൻ ഫോഴ്സ് ആറ്റിംഗ് ഓൺ ദ ദബ്ജക്ട് ഓഫ് മാസ് ഫിഫ്റ്റി കിലോഗ്രാം ചിത്രം നിരീക്ഷിച്ച് അമ്പത് കിലോഗ്രാം മാസുള്ള വസ്തുവിൽ അനുഭവപ്പെടുന്ന പരിണതബലം ചിത്രം നോക്കാം അമ്പത് കിലോഗ്രാം മാസുള്ള വസ്തുവിലാണ് അതിലേക്ക് ഫോഴ്സ് കൊടുക്കണം ബലം കൊടുക്കുന്നു ദ എഫ് വൺ ഫോഴ്സ് ട്വന്റി ഫൈവ് നൂട്ടൺ ഇരുപത്തഞ്ച് നൂട്ടൺ ഫോഴ്സ് ഈ ഡയറക്ഷനിലേക്ക് കൊടുക്കുന്നു ഫോഴ്സ് ഇരുപത്തഞ്ച് ന്യൂട്ടൺ അത് ഇങ്ങോട്ട് തന്നെ കൊടുക്കുക അപ്പൊ എന്ത് സംഭവിക്കൊടുത്ത പരിണതബലം അല്ലെങ്കിൽ റിസൾട്ടിന് ഫോഴ്സ് എത്രയായിരിക്കും അടുത്ത വാല്യൂ റിസൾട്ടന്റ് ഫോഴ്സിസ് സീറോ അല്ലെ പൂജ്യമായിരിക്കും റിസൾട്ടന്റ് ഫോഴ്സ് കാരണം എന്താണ് ഈക്വൽ ഫോഴ്സ് അല്ലേ ഒരേ ബലമല്ലേ കൊടുക്കുന്നത് ഒരേ ബലം വസ്തുലേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കൊടുക്കുകയാണ് അപ്പൊ അവിടുത്തെ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് പൂജ്യമാണ് അതായത് ആ വസ്തു അനങ്ങുന്നുണ്ടോ ഈ വസ്തുവിന് എന്തെങ്കിലും ചലനം ഉണ്ടാകുന്നുണ്ടോ ഇല്ല അപ്പൊ അവിടുത്തെ റിസൾട്ടന്റ് ഫോഴ്സ് അല്ലെങ്കിൽ പരണത ബലം എത്രയാണ് പൂജ്യം ആണ് ഇങ്ങനെ വന്നതെന്ന് മനസ്സിലായില്ല അപ്പം ഇക്വേഷനായിട്ട് എഴുതുവാണെങ്കിൽ റിസൾട്ടിന്റെ ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു എഫ് വൺ പ്ലസ് എഫ് ടു എന്ന് എഴുതാം എഫ് വൺ ഒരു ഡയറക്ഷനേക്കുള്ള നമ്മൾ പോസിറ്റീവായിട്ട് ആയിട്ട് മറ്റൊരു ഡയറക്ഷനേക്കുള്ള നെഗറ്റീവ് എടുക്കുക ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ ദൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂട്ടോ പതിമൂന്നാമത്തെ ക്വസ്റ്റിയാണ് സ്റ്റേറ്റ്മെന്റ് കുറച്ച് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് ചലന നിശ്ചല ചലനജിടത്തോ നിശ്ചലപ്പെട്ട കുറച്ച് പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട് അത് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം വെൻ ദ ബ്രാഞ്ച് ഓഫ് ട്രീസ് ഈസ് ഷേക്കൻ മാങ്കോക്കോസ് ഫോൾ ബ്രാഞ്ച് സ്റ്റാർട്ട്സ് മൂവിംഗ് അതേതാ എന്താണ് മാവിന്റെ കൊമ്പ് കുലുക്കുമ്പോൾ അത് ചലിക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ അടർന്നു വീഴുന്നു ഇല്ലേ അപ്പൊ അത് ഏത് സംഭവിച്ചിരിക്കുന്നത് ആ ഓഫ് റെസ്റ്റ് ഇനേഷ്യ ഓഫ് ഞാൻ ഷോർട്ടായിട്ട് എഴുതുകയാണ് ഓഫ് റെസ്റ്റ് ആണ് അതെന്താണ് നിശ്ചല ജഡത്വം നിശ്ചല ജഡത്തോ ആണ് എഴുതിക്കോളൂ കേട്ടോ അതിനടുത്ത് പിന്നെ കാർപ്പറ്റീസ് സസ്പെൻഡ് ആൻഡ് ഹിറ്റ് വിത്ത് ദ സ്റ്റിക് ഡസ്റ്റ് പാർട്ടി കംസ് ഔട്ട് നമ്മൾ പറഞ്ഞു അതേത് തന്നെയാണ് അതും ഓഫ് റെസ്റ്റ് ആണ് നിശ്ചല ജഡത്വം അല്ലെ കാർപ്പറ്റ് തൂക്കിയിട്ട ശേഷം പടികൊണ്ട് അടിക്കുമ്പോൾ അതിൽ നിന്ന് പൊടി നീക്കം ചെയ്യപ്പെടുന്നു നിശ്ചല ജഡത്വം റൺ സം ഡിസ്റ്റൻസ് ബിഫോർ ടേക്കിംഗ് എ ലോങ് ജമ്പ് ലോങ് ജമ്പ് ചാടുന്ന കായിക താരങ്ങൾ ഓടി വന്നതിന് ശേഷം ചാടുന്നു അല്ല നമുക്കറിയാം അത് എന്തിനു വേണ്ടിയാണ് ആ കൂടുതൽ ആക്കത്തിൽ ചാടാൻ വേണ്ടിയാണ് അല്ലേ അപ്പൊ അതെന്താണ് കൂടുതൽ ആ ഓടി വന്നു കഴിയുമ്പോ അതെ ഓട്ടം കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും അല്ലേ അപ്പൊ അത് ഏത് ജഡത്വമാണ് ആ ഇനേഷ്യ ഓഫ് മോഷൻ ചലനജെടത്തും അല്ലെ ഇനേഷ്യ ഓഫ് മോഷൻ അവിടെ ഉള്ളത് പിന്നെ മൂവിംഗ് ബസ് സഡൻലി സ്റ്റോപ്പ് എടുത്ത് ടു പാസഞ്ചേർ ഫോർവേഡ് ബസ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എന്ന് സംഭവിക്കും നിൽക്കുന്ന പാസഞ്ചേഴ്സ് തന്നെ മുന്നോട്ടായ്മല്ലേ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ യാത്രക്കാർ മുന്നോട്ട് വീഴാനുള്ള പ്രവണത കാണിക്കുന്നു ആ ബസ്സിൽ നിൽക്കുന്ന ആൾക്കാ ആൾക്കാർക്ക് എന്താണ് ചലിച്ചുകൊണ്ടിരിക്കാനുള്ള ടെൻഡൻസിയാണുള്ളത് ആണുള്ളത് അപ്പൊ അതായത് ചലനഞ്ചിടത്തും ഇനേഷ്യോ ഓഫ് മോഷൻ അപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കും എക്സാമ്പിൾ തരും അത് പട്ടികപ്പെടുത്താനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പം ആൻസർ കൃത്യമായിട്ട് എഴുതിക്കോളൂ ഇങ്ങനെ ടേബിൾ വരച്ചിട്ട് അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കുകയാണെന്നാണ് ഇങ്ങനെ കോളമായിട്ട് വരച്ചിട്ട് വൃത്തിയായി ക്ലിയർ ആക്കി എഴുതുകട്ടെ എല്ലാം കൂടി ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ കൂട്ടി എഴുതുന്നതിന് പോലെ ഇങ്ങനെ ടേബിളൊക്കെ വരച്ച് നല്ല വൃത്തിയാക്കി പോയിന്റ് പോയിന്റ് ആക്കി എഴുതുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാർക്ക് കിട്ടും നല്ലവണ്ണം മാർക്ക് കിട്ടാൻ സാധിക്കും കേട്ടോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ എക്സാം എഴുതും കേട്ടോ ഒരുപാട് വാരി വലിച്ചെഴുതിൻ്റെ കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ആവശ്യമുള്ള പോയിന്റുകൾ ആ പോയിന്റുകൾ ഉണ്ടായിരിക്കും അതിങ്ങനെ വൃത്തിയായിട്ട് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമോ ഭംഗിയായ രീതിയിൽ റെപ്രസെന്റ് ചെയ്യും കേട്ടോ ഇനേഷ്യ മോഷൻ ഏതൊക്കെയാണ് വെനെ മൂവിംഗ് ബസ് ഈസ് സഡൻലി സ്റ്റോപ്പ് ദ സ്റ്റാൻഡിങ് പാസഞ്ചേഴ്സ് ടെൻ ടു ഫോർ ഫോർവേഡ് അതുപോലെ തന്നെ അത്ലറ്റിക് റൺസ് സം ഡിസ്റ്റൻസ് ബിഫോർ ടേക്കിംഗ് എ ലോങ് ജമ്പ് ലോങ് ജമ്പ് ചാടുന്ന കാര്യങ്ങൾ ഓടി വന്നതിനു ശേഷം ചാടുന്ന വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് എത്തുമ്പോൾ യാത്രക്കാൾ മുന്നോട്ട് വീഴാനുള്ള പ്രവണത കാണും ഇതെല്ലാം എന്താണ് ചലനചിടത്തും അല്ലെങ്കിൽ ഇനേഷ്യ ഓഫ് മോഷൻ ആണ് ഓഫ് റെസ്റ്റ് കാർപ്പറ്റ് ഈസ് സസ്പെൻഡ് ആൻഡ് ഹിറ്റ് വിത്ത് എ സ്റ്റിക്ക് ഡസ്റ്റ് ബാട്ടുകൾ കംസ് ഔട്ട് ഓഫ് മാംഗ്യോ ട്രീസ് ടേക്ക് മാങ്കോസ് ഫോൾ ജസ്റ്റ് ബ്രാഞ്ച് സ്റ്റാർട്ട്സ് മൂവി മാവിന്റെ കൊമ്പ് കുലിക്കുമ്പോൾ അത് ചലിക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ മാങ്ങാടുന്നു വീഴുന്നു കാർപ്പട്ട് തൂക്കിയിട്ട ശേഷം തട്ടുമ്പോൾ അതിൽ നിന്നും പൊടി നിൽക്കുന്നു ഇതെല്ലാം എന്താണ് നിശ്ചല ജഡത്വത്തിന് എക്സാമ്പിൾ ആണ് ക്ലിയർ ആയല്ലോ അപ്പം ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസുകളാണ് ആ ഒരു സെക്ഷനിൽ നിന്ന് ചോദിക്കാൻ കൂടുതലും ചാൻസ് ഉള്ളത് അപ്പം അത്രയും പഠിക്കുക നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ലോയും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആക്രയാസ് നിരക്ക് വരെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത്രയും പാഠഭാഗങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റിൻസിന്റെ പാറ്റേൺ എല്ലാം തന്നിട്ടുണ്ട് ഇപ്പൊ ഈ പറഞ്ഞിരിക്കുക ഇത്രം ക്വസ്റ്റ്യൻസുകൾ ഉണ്ടല്ലോ ഈ ക്വസ്റ്റ്യൻസുകളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക ഒരു ക്വസ്റ്റിനും ഇവിടെ അല്ല ഈ ഒരു സെക്ഷനിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിക്കുകയൊക്കെ തന്നെയായിരിക്കും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് വൃത്തിയായിട്ട് പഠിക്കുക പ്രോബ്ലം ഒക്കെ വൃത്തിയായിട്ട് ചെയ്യുക യൂണിറ്റ് ഒക്കെ കൃത്യമായിട്ട് തന്നെ എഴുതുക കേട്ടോ ഈ ഒരു വീഡിയോ നമുക്ക് ആയെന്ന് വിശ്വസിക്കുകയാണ് അപ്പം നമുക്ക് മറ്റു വീഡിയോ ആയിട്ട് സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ടൈപ്പ് അഭിപ്രായങ്ങളൊക്കെ ആണെന്നെങ്കിൽ കമന്റ് ചെയ്യണം കൃത്യമായിട്ട് കമന്റ് ചെയ്യുക അത് വാല്യുബിൾ ആയിട്ടുള്ള കമന്റ് ആയിരിക്കുന്നത് ചുമ്മാ എന്തേലും കണ്ടുപോയിട്ട് കമന്റ് ചെയ്യാതെ കൃത്യമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായെന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുക എന്തേലും ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊക്കെ പറയട്ടെ വീഡിയോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു